നമ്മുടെ ആത്മീയ ജീവിതത്തിലെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. നാം എല്ലാവരും രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി തീർന്നു കഴിയുമ്പോൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെടണം, ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കണം എന്നുള്ള ആഗ്രഹം സ്വാഭാവികമായി നമ്മുടെ ഹൃദയത്തിൽ ഉടലെടുക്കുന്നു. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹ വിഷയമായി തീരുകയും ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ കൂടുതൽ പങ്കുള്ളവരായി നാം തീരുകയും നമ്മെ കൂടുതൽ ഉപയോഗിക്കുന്നൊരവസ്ഥയിൽ നാം എത്തിച്ചേരുകയും ചെയ്യുക എന്നുള്ളത് ഏതൊരു ദൈവവൈതലിൻ്റെയും ആഗ്രഹമാണ്. ഈ ലോകത്തിലും സകല മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഉയർച്ച അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം എന്നുള്ളത്. ഒരു കുട്ടി ചെറിയ ക്ലാസ്സിൽ പഠനത്തിനായിട്ട് ചേരുമ്പോൾ അല്പകാലം കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിലേക്ക് കയറ്റം കിട്ടും എന്ന് പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ്. ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറുന്ന ഒരാളും എന്നും അതേ സ്ഥാനത്ത് തന്നെ ഇരിക്കുവാൻ ആഗ്രഹിച്ചല്ല കയറുന്നത്. അത് ആരംഭം മാത്രമാണ്. പിൽക്കാലത്ത് ഉയർന്ന് കൂടുതൽ ഉത്തരവാദിത്വമുള്ള കൂടുതൽ അധികാരമുള്ള സ്ഥാനങ്ങളിലേക്ക് ചെന്നെത്തണം എന്ന് അവൻ ആഗ്രഹിക്കുക സ്വാഭാവികമാണ്. അപ്പോൾ പ്രൊമോഷൻ എന്നുള്ളത്, ഉദ്യോഗ കയറ്റം അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം എന്നുള്ളത് സകല മനുഷ്യരും അവരവരുടെ തലങ്ങളിൽ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ആത്മീക തലത്തിലും അത് അങ്ങനെ തന്നെയായിരിക്കണം. നാം രക്ഷിക്കപ്പെട്ട നാളിലെ പോലെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ ഇരിക്കണം എന്ന് നാം ആഗ്രഹിക്കാൻ പാടില്ല. നാളുകൾ കഴിയുന്തോറും ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ കൂടുതൽ പങ്കുള്ളവരായി, ദൈവത്തെ കൂടുതൽ പ്രസാദിപ്പിക്കുന്നവരായി, മറ്റുള്ളവർക്ക് കൂടുതൽ അനുഗ്രഹ വിഷയമായി നാം തീരണം എന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അതുതന്നെ നമ്മുടെയും ആഗ്രഹമായിരിക്കണം. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം നമ്മെ കൂടുതൽ ചുമതലകൾ ഭരമേൽപ്പിക്കുന്നത്? ദൈവത്താൽ നമുക്ക് കൂടുതൽ എങ്ങനെ ഉപയോഗിക്കപ്പെടാൻ കഴിയും? എന്താണ് നമ്മുടെ സ്ഥാനക്കയറ്റത്തിനുള്ള ഘടകം? ഈ കാര്യങ്ങൾ തിരുവെഴുത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മത്തായി സുവിശേഷം 25:21 വാക്യത്തിൽ താലന്തുകളുടെ ഉപമയിൽ ആ യജമാനൻ തൻ്റെ ദാസനോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. അതിന് യജമാനൻ, നന്ന്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു. ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഞാൻ നിനക്ക് തരും, എൻ്റെ കാര്യപരിപാടിയിൽ നിനക്ക് കൂടുതൽ പങ്ക് ലഭിക്കും, മാത്രമല്ല എൻ്റെ സന്തോഷത്തിലും നീ കൂടിയ അളവിൽ പങ്കാളിയാകും എന്ന് ഇവിടെ യജമാനൻ പറയുന്നു. ആത്മീകമായ വലിയൊരു സത്യത്തെ ഇത് ചൂണ്ടിക്കാണിക്കുകയാണ്. ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ കൂടുതൽ പങ്കുള്ളവരായി, ദൈവത്തിൻ്റെ സന്തോഷത്തിൽ കൂടുതൽ പങ്കുകാരായി, ദൈവത്താൽ കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന നിലയിൽ ഓരോ വിശ്വാസിയും ആയിത്തീരേണ്ടത് ആവശ്യമാണ്. ഇത് ചില പ്രത്യേക വിശ്വാസികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഓരോ സഹോദരനും ഓരോ സഹോദരിയും ഓരോ ദൈവവേദലും ഇത് കാംക്ഷിക്കുകയും ഈ സ്ഥാനത്തേക്ക് ഉയർച്ച ലഭിക്കുകയും ചെയ്യേണ്ടതാണ്. അതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് ഈ വാക്യത്തിൽ പറയുന്നുണ്ട്. നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നവന് മാത്രമേ അധികം ഉത്തരവാദിത്വങ്ങൾ ലഭിക്കുകയുള്ളൂ. 1000 രൂപയുടെ കാര്യത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്തവനെ 10,000 രൂപയുടെ കാര്യത്തിൽ വിശ്വസിക്കാൻ കൊള്ളുകയില്ല എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടില്ലല്ലോ. ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന, നമ്മെ ആക്കുന്ന ഏറ്റവും നിസ്സാരമെന്ന് തോന്നുന്നതായ ജോലികളിലും ഏറ്റവും അപ്രസക്തമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിലും വിശ്വസ്തയോടുകൂടെ ദൈവം മുൻപാകെ നേരോടെ നടക്കുകയും ദൈവത്തോട് വിശ്വസ്ത പുലർത്തുകയും ചെയ്യുമെങ്കിൽ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിക്കുകയും നമ്മുടെ ജീവിതം കൂടുതൽ സന്തോഷമുള്ളതായിത്തീരുകയും മറ്റുള്ളവർക്ക് അനുഗ്രഹ വിഷയമായി തീരുകയും ചെയ്യുമെന്നുള്ളതിന് സംശയമില്ല. തിമോത്തിയോസിൻ്റെ 1:1 പൗലോസ് തൻ്റെ അനുഭവം പറയുന്നത് ശ്രദ്ധിക്കുക. തന്നെ എങ്ങനെയാണ് ദൈവം ശുശ്രൂഷയ്ക്കാക്കിയത് എന്നുള്ളതിനെക്കുറിച്ച്
ഒന്ന് തിമോത്തിയോസ് 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുവേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്നെണ്ണി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. എന്നെ വിശ്വസ്തൻ എന്നെണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കി. നാം പഴയ നിയമത്തിലേക്ക് തിരിയുമ്പോൾ ഇതേ കാര്യം പഴയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നെഹമ്യാവിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ യെരുശലേമിന് അധിപതികളായി നിയമിച്ച 2 പേരെക്കുറിച്ച് പ്രത്യേകം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മതിലിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് യെരുശലേമിൻ്റെ ഭാരിച്ച ഉത്തരവാദിത്തം നെഹമ്യാവ് ചിലരെ ഏൽപ്പിക്കുക. ഞാൻ എൻ്റെ സഹോദരനായ ഹനാനിയെയും കോട്ടയുടെ അധിപനായ ഹനന്യാവെയും യെരുശലേമിന് അധിപതികളായി നിയമിച്ചു. എന്നിട്ട് ഹനന്യാവയെക്കുറിച്ച് പറയുകയാണ്, ഇവൻ പലരെക്കാളും വിശ്വസ്തനും ദൈവഭക്തനും ആയിരുന്നു. ദൈവഭക്തിയുടെ പ്രാധാന്യം നാം കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചതാണല്ലോ. അതോട് ചേർന്ന് പോകുന്ന ഒരു കാര്യമാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. ഈ കൂടിയ ഭാരിച്ച ഉത്തരവാദിത്വം ഹനന്യാവിന് നൽകുവാനുള്ള കാരണം അവൻ ദൈവഭക്തനും വിശ്വസ്തനും ആയിരുന്നു. വിശ്വസ്തർക്ക് ചുമതലകൾ ഏൽപ്പിക്കപ്പെടുന്നു. അതേ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്ത് മേൽവിചാരകന്മാരായി നിയമിച്ച ചിലരെക്കുറിച്ച് പറയുന്നു, അവരെ വിശ്വസ്തരെന്ന് എണ്ണിയിരുന്നു. മേൽവിചാരകന്മാരായി അവരെ നിയമിക്കുവാനുള്ള കാരണം 13-ാം അധ്യായത്തിൻ്റെ 13-ൽ അവർ വിശ്വസ്തരായി കാണപ്പെട്ടു എന്നുള്ളതാണ്. ഈ പുസ്തകം തന്നെ 9-ാം അധ്യായത്തിൽ നെഹമ്യാവിൻ്റെ പ്രാർത്ഥനയിൽ അബ്രഹാമിനെക്കുറിച്ചൊരു കാര്യം നെഹമ്യാവ് പറയുന്നുണ്ട്. അതിൻ്റെ 8-ാമത്തെ 7 മുതലുള്ള വാക്യങ്ങൾ, അബ്രഹാമിനെ തിരഞ്ഞെടുത്ത് അവനെ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് കൊണ്ടുവന്ന് അവൻ അബ്രഹാം എന്ന് പേരിട്ട ദൈവമായ യഹോവ നീ തന്നെ, നീ അവൻ്റെ ഹൃദയം നിൻ്റെ മുമ്പാകെ വിശ്വസ്തമായി കണ്ടു. അബ്രഹാമിനെ ദൈവം ഉയർത്തി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള കാരണം എന്ത് എന്നുള്ളതിൻ്റെ ഒരു സൂചന ഈ വാക്യത്തിലുണ്ട്. സ്വർഗത്തിൽ നിന്ന് ദൈവം നോക്കിയപ്പോൾ അവൻ്റെ ഹൃദയം ദൈവമുൻപാകെ വിശ്വസ്തതയുള്ളതായി കണ്ടു. അപ്പോൾ ഈ വാക്യങ്ങളെല്ലാം നമ്മോട് പറയുന്നത് വിശ്വസ്തരെയാണ് ചുമതലകൾ ഏൽപ്പിക്കുന്നത്. മോശയെക്കുറിച്ച് സംഖ്യാപുസ്തകം 12:7 നാം ഇതേ കാര്യം വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ വളരെ വലിയ ഒരു പങ്ക് വഹിച്ച ആളാണ് മോശ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ആ മോശയെക്കുറിച്ച് 12:7 സംഖ്യാപുസ്തകം, എൻ്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തൻ ആകുന്നു. ഉന്നതമായ സ്ഥാനം, പദവി, അധികാരം, ഉത്തരവാദിത്വങ്ങൾ ദൈവം മോശയെ ഏൽപ്പിച്ചു. ദൈവം മോശയിൽ കണ്ട വലിയ ഒരു ഗുണം, മറ്റു ഗുണങ്ങളും മോശയ്ക്കുണ്ടായിരുന്നു, എന്നാൽ ഇവിടെ ഉത്തരവാദിത്വങ്ങളോടുള്ള ബന്ധത്തിൽ പ്രത്യേകം പറയുന്നത് അവൻ വിശ്വസ്തനായി കാണപ്പെട്ടു. അപ്പോൾ നോക്കുക, വിശ്വസ്തത ദൈവം നോക്കുന്നു. നമ്മുടെ വിശ്വസ്തത അനുസരിച്ചാണ് ദൈവം നമുക്ക് കൂടുതൽ കൂടുതൽ പ്രയോജനപ്പെടാവുന്ന നിലകൾ ഒരുക്കിത്തരുന്നത്. നാം വളരെ പ്രസിദ്ധരായിത്തീരുകയോ വലിയ പ്രസംഗകരായിത്തീരുകയോ ചെയ്യണമെന്നില്ല. നമ്മുടെ വീടിൻ്റെ സാഹചര്യത്തിൽ, നമ്മുടെ പരിമിതമായ ചുറ്റുപാടുകളിൽ ദൈവത്തിന് പ്രസാദമുള്ള ഉള്ളവരായി ജീവിക്കുവാനും മറ്റുള്ളവർക്ക് അനുഗ്രഹ വിഷയമായി തീരുവാനും ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ ഒരുപക്ഷെ രഹസ്യമായോ നിശബ്ദമായോ പങ്കുവഹിക്കുവാനും നമുക്ക് എല്ലാവർക്കും സാധിക്കും. വിശ്വസ്തത ദൈവം നോക്കുന്നു. അബ്രഹാമിനെക്കുറിച്ച് നാം നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ വായിച്ചു, അവൻ്റെ ഹൃദയം ദൈവമുൻപാകെ വിശ്വസ്തമായി കണ്ടു. വിശ്വസ്തത നമ്മുടെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. അത് പ്രവൃത്തികളിൽ വെളിപ്പെടും എന്നുള്ളതിന് സംശയമില്ല. എന്നാൽ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തിന് മാത്രമേ നമ്മുടെ വിശ്വസ്തതയെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ആരാണ് വിശ്വസ്തൻ? വിശ്വസ്തനായി ഞാൻ പുറമേ കുറേ കാര്യങ്ങൾ കാട്ടിക്കൂട്ടിക്കൊണ്ടായില്ല, എന്നാൽ വാസ്തവത്തിൽ വിശ്വസ്തനാരാണ് എന്നുള്ളത് ദൈവം മാത്രമറിയുന്നു. യിരെമ്യാ പ്രവചനം 17-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം പറയുന്നത്, യഹോവയായി ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തന് അവനവൻ്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. ദൈവം ഹൃദയങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തന് അവനവൻ്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണമാണ് കൊടുക്കുന്നത്.
അപ്പോൾ ദൈവം ഹൃദയങ്ങളെ പരിശോധിച്ച് ആരാണ് വിശ്വസ്തനെന്ന് നോക്കിയാണ് ദൈവം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതേ പുസ്തകം തന്നെ യിർമ്യാ പ്രവചനം തന്നെ 16:17 വാക്യം കൂടെ ഒന്ന് നോക്കുക. 16:17, എൻ്റെ ദൃഷ്ടി അവരുടെ എല്ലാ വഴികളുടെയും മേൽ വച്ചിരിക്കുന്നു, അവ എനിക്ക് മറഞ്ഞു കിടക്കുന്നില്ല, അവരുടെ അകൃത്യം എൻ്റെ കണ്ണിന് ഗുപ്തമായിരിക്കുന്നതുമില്ല. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും ദൈവത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. ദൈവം നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുന്നു, നമ്മുടെ അന്തരംഗത്തെ ദൈവം പരീക്ഷിക്കുന്നു. നമ്മിൽ ആരൊക്കെ ദൈവമുൻപാകെ വിശ്വസ്ത ഹൃദയമുള്ളവരാണ് എന്ന് ദൈവത്തിനറിയാം. അതനുസരിച്ചാണ് കൂടുതൽ ഉത്തരവാദിത്വത്തിലേക്ക്, കൂടുതൽ സന്തോഷത്തിലേക്ക്, കൂടുതൽ ഉപയോഗപ്പെടുന്ന ഒരു നിലയിലേക്ക് ദൈവം നമ്മെ ആക്കുന്നത് എന്നുള്ളത് എത്രയോ പ്രാധാന്യമേറിയ ഒരു വിഷയമാണ്. ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ് വിശ്വസ്തത എന്നുള്ളത്. ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് ഇതിനു മുൻപും നാം ധ്യാനിച്ചിട്ടുണ്ട്. തിരുവെഴുത്തിൻ്റെ അനേക ഭാഗങ്ങളിൽ ദൈവം വിശ്വസ്തനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 36:5 പറയുന്നത്, യഹോവേ നിൻ്റെ ദയ ആകാശത്തോളവും നിൻ്റെ വിശ്വസ്തത മേഘങ്ങളോളവും എത്തുന്നു. ദൈവത്തിൻ്റെ ദയ ആകാശത്തോളവും അവൻ്റെ വിശ്വസ്തത മേഘങ്ങളോളവും എത്തുന്നു. തിരുവെഴുത്തിൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് പറയുന്ന അനേക വാക്യങ്ങളുണ്ട്. ദൈവം വിശ്വസ്തൻ, ദൈവ വിശ്വസ്തത എന്നുള്ളത് ദൈവ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. ആ സ്വഭാവം നമുക്കുണ്ടായിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ സ്വഭാവം ആർക്കെല്ലാമുണ്ടോ അവരെയാണ് ദൈവം ഉയർത്തുന്നത്. 89:8 പറയുന്നത്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ നിന്നെപ്പോലെ ബലവാൻ ആരുള്ളൂ, യഹോവേ നിന്റെ വിശ്വസ്തത നിന്നെ ചുറ്റിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തത ദൈവത്തെ ചുറ്റിയിരിക്കുന്നു. 92:9 അതിൻ്റെ 3 പറയുന്നത്, രാവിലെ നിൻ്റെ ദയയെയും രാത്രി തോറും നിൻ്റെ വിശ്വസ്തതയെയും വർണ്ണിക്കുന്നതും നല്ലത്. ദൈവത്തിൻ്റെ വിശ്വസ്തത. ആവർത്തന പുസ്തകം 7:9 അതിൻ്റെ 9 ആവർത്തന പുസ്തകം 7:9 ആകയാൽ നിൻ്റെ ദൈവമായ യഹോവ തന്നെ ദൈവം, അവൻ തന്നെ സത്യദൈവമെന്ന് നീ അറിയണം. അവിടെ സത്യദൈവം എന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത്, മറ്റു ചില തർജ്ജമകൾ നിങ്ങൾ നോക്കിയാൽ ഇംഗ്ലീഷിലും മറ്റും ഫെയ്ത്ത്ഫുൾ ഗോഡ് എന്നാണ്. ദൈവം, ദൈവത്തിൻ്റെ സ്വഭാവം അവൻ വിശ്വസ്തനായ ദൈവമാണ്. അപ്പോൾ നോക്കുക, ദൈവത്തിൻ്റെ സ്വഭാവമായ വിശ്വസ്തത, അത് നമ്മിൽ പകരപ്പെട്ടിട്ട് ആ സ്വഭാവം നമ്മിൽ കാണപ്പെടുമ്പോൾ, നാം ദൈവം മുൻപാകെ വിശ്വസ്തരായി ജീവിക്കുമ്പോൾ, അങ്ങനെയുള്ളവരെ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുവാൻ, ചുമതലകൾ ഏൽപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആവർത്തിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ആരാണ് വിശ്വസ്തൻ? യിർമ്യാ പ്രവചനം 5:3 നാം വായിച്ച് നോക്കുമ്പോൾ വളരെ ശക്തമായ ഭാഷയിൽ വിശ്വസ്തതയെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. യിർമ്യാ പ്രവചനം 5:3 നാം വായിക്കുമ്പോൾ അതിൻ്റെ 1 നോക്കാം. ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്തത കാണിക്കുകയും ചെയ്യുന്നവനുണ്ടോ? ഒരുത്തനെ കാണുമോ? നോക്കുക, വിശ്വസ്തത പ്രവർത്തിക്കുന്ന ഒരുത്തനെ കാണുമോ? 3, യഹോവേ നിൻ്റെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നത്. എത്ര ശക്തമായ ഭാഷയിലാണെന്ന് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ കണ്ണ് വിശ്വസ്തതയെ നോക്കുന്നു. ഒരുത്തൻ വിശ്വസ്തനായിട്ടുണ്ടോ എന്ന് ദൈവം നോക്കുകയാണ്. 12 ആദ്യ ഭാഗത്ത് സങ്കീർത്തനക്കാരൻ്റെ ഒരു വിലാപം നാം വായിക്കുന്നുണ്ട്. എന്താണ് സങ്കീർത്തനക്കാരൻ വിലപിക്കുവാൻ കാരണം? സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. നോക്കുക, ഭക്തിയും വിശ്വസ്തതയും നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ അത് രണ്ടും ഒരുമിച്ച് നാം കണ്ടല്ലോ. അത് ഇവിടെയും നാം കാണുകയാണ്, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ദൈവത്തിന് കാര്യങ്ങൾ ഭരമേൽപ്പിക്കുവാൻ പറ്റിയ സ്ത്രീ പുരുഷന്മാർ, ദൈവത്തിന് ഉപയോഗിക്കുവാൻ പറ്റിയ സ്ത്രീ പുരുഷന്മാർ,
മറ്റുള്ളവർക്ക് അനുഗ്രഹവിഷയമായി തീർക്കത്തക്കവണ്ണം ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ് വിശ്വസ്തരെ. അത് ആർക്കും ആ സ്ഥാനത്തേക്ക് ഉയരാം. ദൈവത്തിന് മുഖപക്ഷമില്ല, ആർക്കും ആ സ്ഥാനത്തേക്ക് ഉയരാം. ആർക്കും ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാനും കഴിയും. ആർക്കും മറ്റുള്ളവർക്ക് അനുഗ്രഹവിഷയമായി തീരുവാനും കഴിയും. ആരുടെയും ജീവിതം ധന്യമായി തീരാൻ കഴിയും. എന്നാൽ ദൈവം നമ്മുടെ കഴിവുകളെക്കാളും ധനത്തെക്കാളും വിദ്യാഭ്യാസത്തെക്കാളും പ്രാപ്തിയെക്കാളും ദൈവം നോക്കുന്നത് നാം വിശ്വസ്തരാണോ എന്നുള്ളതാണ്. വിശ്വസ്തരെ ശുശ്രൂഷകളേൽപ്പിക്കുക. വിശ്വസ്തർക്ക് അവൻ്റെ യജമാനൻ്റെ സന്തോഷത്തിൽ കൂടുതൽ പങ്ക് നൽകുക. അതാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥ. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ രംഗത്തെയും നമുക്ക് പരിശോധിക്കാം. ദൈവ മുൻപാകെ നാം വിശ്വസ്തരാണോ? ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസ്തയോടെ നാം ചെയ്യുന്നുണ്ടോ? ദൈവം നമുക്ക് നൽകിയ ആത്മീയ വെളിച്ചം വിശ്വസ്തയോടെ നാം പുലർത്തുന്നുണ്ടോ? എന്താണ് വിശ്വസ്തത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ട്രസ്റ്റ് വേർദിനെസ്, വിശ്വാസയോഗ്യത വിശ്വസ്തതയുടെ ഒരു ഭാഗമാണ്. നമ്മെ വിശ്വസിക്കാൻ കൊള്ളാം. നമ്മെ ഏൽപ്പിച്ച കാര്യം അതുപോലെ തന്നെ ചെയ്യും. അതിൽ യാതൊരു തെറ്റും വരുത്തുകയില്ല. ഒരു കാര്യം പരമേൽപ്പിച്ചാൽ അതിനനുസരിച്ച് നിന്നുകൊള്ളുമെന്നുള്ള ബോധ്യം നമ്മെക്കുറിച്ച് ദൈവത്തിനുണ്ടായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവകൃപയ്ക്കായി നമുക്ക് യാചിക്കാം. ദൈവമേ, വിശ്വസ്തന്മാർ കുറഞ്ഞിരിക്കുന്ന ഈ കാലത്ത് നിൻ്റെ മുമ്പാകെ ഏറ്റവും വിശ്വസ്തനായി വിശ്വസ്തയായി നിൽക്കുവാൻ എന്നെ സഹായിക്കണം. നീ ഏതെല്ലാം കാര്യത്തിൽ എനിക്ക് വെളിച്ചം തന്നിരിക്കുമെന്നുവോ അതിനോട് വിശ്വസ്തത പുലർത്തണം. ഏതെല്ലാം സ്ഥാനത്തന്നെ ആക്കിയിരിക്കുന്നുവോ അതിലെനിക്ക് വിശ്വസ്തത പുലർത്തണം. എന്നെ നീ സഹായിക്കണം കർത്താവേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ നിലയിൽ നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം നമ്മുടെ ഹൃദയത്തിൽ വിശ്വസ്തത കാണുമ്പോൾ നമുക്ക് കൂടുതൽ സ്ഥാനങ്ങൾ തരും, കൂടുതൽ ഉത്തരവാദിത്വം തരും, കൂടുതൽ നമ്മെ ഉപയോഗിക്കും, ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ നമുക്ക് കൂടുതൽ പങ്ക് തരും, ദൈവത്തിൻ്റെ സന്തോഷത്തിൽ കൂടുതൽ പങ്കുകാരായി തീരുവാൻ നമുക്ക് സാധിക്കും. വരുന്ന ദിവസങ്ങളിൽ ദൈവമുൻപാകെ വിശ്വസ്തതയോടെ നമുക്ക് നടക്കാം. നമ്മുടെ ഹൃദയം ദൈവം വിശ്വസ്തമായി കാണട്ടെ. അപ്പോൾ ദൈവത്തിന് കൂടുതൽ ഉപയോഗവും പ്രയോജനമുള്ളവരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. കൂടുതൽ സന്തോഷത്തിൻ്റെ ഉടമകളായി നമുക്ക് തീരുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് ഈ കാര്യത്തിൽ നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.